ഇത് നമുക്ക് 2013 BMW 320 DR പ്രീസ്റ്റീജ് ആണ്, 2013 വേഗനാർ ആണ്, വേഗനാർ VXA ആണ്, 28,000 km, സിംഗിൾ ഓണർ. ഇത് നമുക്ക് 2013 ഇനോവ വി, അതായത് ടോപ്പിന്റെ മോഡലാണ്. അതായത് നമ്മൾ നിലവിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 160,000 km ഓടിയിട്ടുണ്ട്. ഞാൻ എന്നുള്ളത് നമ്മളെ തിരുവനന്തപുരം ഇന്ത്യക്കിലുള്ള B3 കാർസിലാണ്. അപ്പൊ ഇവിടെ കുറെ അധികം സെക്കൻഡ് ഹാൻഡ് വണ്ടികളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ റേറ്റുകളും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ അകത്ത് പോവാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിക്കാം, ഡെറിക്കോ ബ്രോനെ വിളിക്കാം. അപ്പൊ ബ്രോ പറയും ഇവിടെ ഏതൊക്കെ വണ്ടിയാണ്, എത്രയൊക്കെയാണ് റേറ്റ് എന്നുള്ള കാര്യം. അപ്പൊ ബ്രോ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? മുണ്ട എക്സെന്റ് ആണ്, കിലോമീറ്റർ 40,000 km ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. നമുക്ക് ഫൈനല് 3.75 കൊടുക്കും. ആ പെട്രോൾ ആണ്. 2012 i10 ERA+ ആണ്. i10 ERA ആണ്. 51,000 km ആണ്. സിംഗിൾ ഓണർ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഇത് നമുക്ക് ഫൈനല് 2 രൂപ കൊടുക്കും. ഇത് 2012 ECO ആണ്. ആ 75,000 km ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. നമുക്ക് ഫൈനല് 1.80 കൊടുക്കും. 180,000 രൂപ കൊടുക്കും. ഇതിന് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50 രൂപ ആ റേറ്റ് ഒക്കെ അടച്ചാണ്. ഇത് ടാറ്റയുടെ വിസ്തയാണ്, 2013 മോഡലാണ്. 81,000 km നിലവിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇത് നമുക്ക് ഫൈനല് 130,000 രൂപ കൊടുക്കും. 9 മോഡല് i10 ആണ്. i10 മേഘന മേഖല നമുക്ക് ഇത് ഇപ്പൊ കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് 75,000 km ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. നമുക്ക് ഫൈനൽ ഇത് 1 lakh കൊടുക്കാം. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ആ കഴിഞ്ഞ് ആ 1 lakh കൊടുക്കാം. ഇത് നമുക്ക് 2013 ഇനോവ വി, അതായത് ടോപ്പിന്റെ മോഡലാണ്. അതായത് നമ്മൾ നിലവിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 160,000 km ഓടിയിട്ടുണ്ട്. 60,000 km ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരളയാണ്. നമുക്ക് ഇത് ഫൈനല് നമുക്കൊരു 8.5 lakh രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ കമ്പനി സർവീസുമാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് EMI ഉണ്ട്. ഇത് നമുക്ക് EMI ഡൗൺ പേയ്മെന്റ് ഒരു 1 lakh നമുക്ക് കൊടുത്തിട്ട് ഇറക്കാം. ഇത് നമുക്ക് 2013 BMW 320 DR പ്രീസ്റ്റീജ് ആണ്. പ്രീസ്റ്റീജ് ആണ്. ഒരു 65,000 km ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഇതിന്റെ ഇന്റീരിയർ എല്ലാം നോക്കാം. നിങ്ങൾ ഇപ്പോഴും പക്കയായിട്ട് സ്റ്റോക്ക് കണ്ടീഷൻ ഇരിപ്പുണ്ട്. റേറ്റ് നമ്മള് ഈ UP നിലവിലെ UP NOC ഉൾപ്പെടെ നമുക്ക് 10.5 രൂപയ്ക്ക് കൊടുക്കാം. അതെ, 2013 വേഗനാർ ആണ്. വേഗനാർ VXA ആണ്. 28,000 km. സിംഗിൾ ഓണർ. 28,000 km ഇത് ആവാൻ കാരണം ഇത് NRI യൂസ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങള് എല്ലാം ഇപ്പൊ നിലവിൽ ഇത് ഈ വണ്ടിക്കുള്ളതാണ്. ഇതിന്റെ റേറ്റ് നമുക്ക് ഒരു 3.20 ഫൈനലിന് കൊടുക്കാം. 3.20 ഫൈനൽ. 2015 ഹോണ്ട സിറ്റി ഡീസൽ ആണ്. ആ ഡീസൽ, അതായത് ID Tech ആണ്. ഇപ്പം V ആണ് ഓപ്ഷൻ. ഇത് നിലവിൽ കിലോമീറ്റർ 75,000 km ഓടിയിട്ടുണ്ട്. 75 or 77 something km ഓടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് സെക്കൻഡ് ഓണർ ആണ്. ഇത് നമുക്ക് ഫൈനല് 5 രൂപയ്ക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 50,000 രൂപയ്ക്ക് അടച്ചാൽ മതി. ആ 2015 വെൻഡോ ആണ്. ഓട്ടോമാറ്റിക് ആണ്. DST ആണ്. ഇത് കിലോമീറ്റർ 82,000 km ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഇത് നമുക്ക് ഫൈനല് 6 രൂപയ്ക്ക് കൊടുക്കാം. ആ 6 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 50 range ഒക്കെ അടച്ചാൽ ഇത് നമുക്ക് ഇറക്കാൻ പറ്റും. സാൻഡ്രോ ആണ്. സാൻഡ്രോ ടോപ്പിന്റെ മോഡലാണ്. ഇത് നിലവിൽ കിലോമീറ്റർ 33,000 km ഓടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഫൈനല് 5 lakh രൂപയ്ക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക്കും ആണ്. ആ 5 lakh രൂപയ്ക്ക് കൊടുക്കാം. XUV 500 ആണ്. W6 ആണ് വേരിയന്റ്. നമുക്ക് ഇത് നിലവിൽ കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാ. ഇത് നമ്മ ഫുൾ കമ്പനി സർവീസ് ആണ്. ഇത് നമുക്ക് ഫൈനല് 7.5 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ആ ഇതിൽ നമുക്ക് 7 രൂപ വരെ ലോണ് അപ്രൂവൽ ആണ്. 7 രൂപ വരെ ലോണ് കിട്ടുന്നതാണ്. 50,000 രൂപ എടുത്ത് ഇത് ഇറക്കും. ആ വണ്ടി എടുത്തോളൂ. 2011 സ്കോർപിയോ ആണ്. ഹെംഹോക്ക് ആണ്. നമുക്ക് ഇപ്പൊ നിലവില് തേർഡ് ഓണർ ആ വണ്ടി. തേർഡ് ഓണർ 82,000 km ഓടിയിട്ടുണ്ട്. നമുക്ക് ഫൈനല് 3.5 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2015 റെനോൾട്ടിന്റെ ലോഡ്ജി ആണ്. നിലവിൽ 70,000 km ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്.
സിംഗിൾ ഓണർ ആണ്. നമുക്ക് ഇത് ഫൈനൽ 600,000 രൂപയ്ക്ക് കൊടുക്കാം. 600,000 രൂപയ്ക്ക് ഇത് കൊടുക്കും. 15 ടൊയോട്ട ഓൾട്ടിസ് ആണ്, ജെ ആണ് വേരിയന്റ്. നിലവിൽ 110,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഫുൾ കമ്പനി സർവീസ് ആണ്. നമുക്ക് ഇത് ഇത് നമുക്ക് ഈ യു പി രജിസ്ട്രേഷനിൽ NOC വാങ്ങിച്ച് 6.5 രൂപയ്ക്ക് ഫൈനൽ, 6.5 രൂപയ്ക്ക് ഇത് ഫൈനൽ. ഇത് മാരുതി സിയാസ് ആണ്, CNG ചെയ്തിട്ടുള്ളതാണ്. CNG കമ്പനി CNG അല്ല, അല്ലാതെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നിലവിൽ 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ഈ ലാസ്റ്റ് ഇതൊരു ഓട്ടോമാറ്റിക് ആണ്, ലാസ്റ്റ് നമുക്ക് ഒരു 6 രൂപയ്ക്ക് ഇത് 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. ഇത് ഇത് മോഡൽ 2016 ആണ്. നമുക്ക് നമുക്ക് ഇത് ഫൈനൽ ഒരു 100,000 രൂപയ്ക്ക് കൊടുത്ത ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇത് 2019 ഹ്യുണ്ടായി i20 ആസ്തയാണ്, ആസ്ത ഓപ്ഷനിലാണ്, 6 എയർബാഗ് വരുന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് കിലോമീറ്റർ ഇപ്പൊ 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്, ഫുൾ കമ്പനി സർവീസ് ആണ്, ആക്സന്റിസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് ഫൈനൽ 6.5 രൂപയ്ക്ക് കൊടുക്കും. ഇത് 2018 ഡീസൽ ബലേനയാണ്, 2018 ഡീസൽ ബലേനയാണ്, ആൽഫയാണ്, സിംഗിൾ ഓണർ ആണ്. നമുക്ക് ഫൈനൽ 6.5 രൂപയ്ക്ക് കൊടുക്കാം. പാർക്കിംഗ് സെയിൽ നമ്മള് പാർക്കിംഗ് വഴി വണ്ടി പാർക്കിംഗ് സെയിൽ വാങ്ങിച്ചാൽ നമ്മുടെ കമ്പനി പരമായിട്ടുള്ള എഗ്രിമെന്റ് ഇത്ര ദിവസത്തേക്ക് നമ്മൾ എഗ്രിമെന്റ് കൊടുത്തതിന് മാത്രമേ പാർക്കിംഗ് സെയിൽ വാങ്ങിച്ച് ഈ ഷോറൂം ഇടാറുള്ളൂ. നമ്മുടെ എല്ലാ ബാങ്ക് DSA ആണ് കൂടുതൽ. DSA ഉള്ള ആൾക്കാരെ കുറെ പേര് വരാറുണ്ട്. HDFC, കൊടക്, കൊടക് മഹേന്ദ്ര, അങ്ങനെ കുറെ ആർക്ക് കസ്റ്റമറിന് ഏതാണോ വേണ്ടത് അത് കൊടുക്കാവുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോ കാണാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.